സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സ്ഥിരം ക്യാമ്പ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഇന്ന് രാവിലെ കൂടിയ മന്ത്രിസഭാ യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മതസൗഹാർദ്ദം പരിപാലിക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നും തലപ്പാറച്ചേരിയിലെ കലാപം പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് തെളിവാണ് എന്നും പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പൊന്നാരി മംഗലത്ത് താൽക്കാലിക ക്യാമ്പ് അനുവദിച്ചേക്കുമെന്ന് പിന്നീട് നൽകിയ പത്രക്കുറിപ്പിൽ സർക്കാർ വക്താവ് അറിയിച്ചു. ഇവളെയും കൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നേരിട്ട് കറന്നു കൊടുക്കല്ലേ. വെളിച്ചപ്പാട് പാലില് വെള്ളം ചേർത്തൊന്നും ആരും പരാതി പറയാൻ പാടില്ല. എന്നാ പിന്നെ ഉള്ള സമയം കളയണ്ട, വേഗം ആയിക്കോട്ടെ. അങ്ങനെ അങ്ങോട്ട് കറക്കാൻ പറ്റുമോ സരോജനം? ഇനി കാമതനായിട്ടുള്ള കറക്കൊക്കെ നിർത്തിക്കോളി. പട്ടാളം ഇറങ്ങാൻ പോണ. പട്ടാളോ 3 പേരും മുക്കിയിട്ട് വണ്ടി നീങ്ങണില്ലടാ. അഞ്ഞു തള്ളു. ഇതുപോലെ അങ്ങോട്ട് തള്ളി സെക്കൻഡ് ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാകും. കുറെ നേരമായിട്ട് തള്ളുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ. ഇതും ഡ്രൈവിംഗ് പാഠത്തിലുള്ളതാ. ഇനി വണ്ടി അധികം തള്ളണ്ടി വരില്ലേ ഗോപാലജി? അതെന്താ പിലാക്കണ്ടി? ബംഗ്ലാവൂന്നിൽ പട്ടാളം ഇറങ്ങാൻ പോവാ. എക്സല്ല ഒറിജിനൽ. നീ നേരെ കൃഷ്ണ, ഇത് പുലിവാലാവട്ടെ അംസക്ക. നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നോളി, അപ്പോഴേക്കും പട്ടാളം എത്തും. തലപ്പാറച്ചേരിയിൽ എന്തോ കുഴപ്പമോ ഉണ്ടായിട്ട് പൊന്നാരി മംഗലത്തെ പട്ടാളം ഇറങ്ങണം. എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്? അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തെ ഇറക്കണത്. നാട്ടിൽ എവിടെ കുഴപ്പമുണ്ടായാലും ഇറക്കാനാ. നമ്മുടെ കാലക്കേടിന് സർക്കാരിന്റെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരി മംഗലത്ത് ആയിപ്പോയി. മാത്രല്ല ബംഗ്ലാവ് കുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാണും ചെയ്യാ. അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ? സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കണതിന് പഞ്ചായത്ത് എന്തിനാ അറിയണേ? ഞാൻ തന്നെ വിവരം അറിയണേ ഞങ്ങളുടെ ലീഡറെ വീട്ടിൽ നിന്നാ. നമ്മുടെ പോലീസുകാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കൊഴുപ്പുള്ളൂ. പട്ടാളം വന്ന് തല്ല് കൊല്ല് ചെയ്താല് ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് പൈശാചികവും മൃഗീയവുമായി മുഖ്യം വിളമ്പിയത്. ചതിച്ചൂലോ എന്റെ ഭഗവതി. പട്ടാളം ഇറങ്ങിയാ പിന്നെ ഇവിടെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റുമോ? വായിച്ചിട്ടില്ലേ പേപ്പറില്? പട്ടാളം അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ. ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി നിങ്ങൾ വെളിച്ചപ്പെട്ടപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. വെളിച്ചപ്പാട് വേണ്ട സഖാവേ. ഭഗവതി കളിയാക്കണ്ട. ഈ ഗുളിക പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല. വരണതൊക്കെ അനുഭവിക്കണ്ടേ. ആ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള കച്ചവടം കിച്ചോടൊന്നും വേണ്ട വിവാത്തു. ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോകണ്ടേന്ന്. എന്തിന്റെ പുകയില പട്ടാളം ഇറങ്ങാനും വേണ്ടി? ആ പോയിക്കോ പോയിക്കോ. നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രം ആളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല പട്ടാളം. ഞാൻ പണ്ട് ഡെറാഡൂളായിരുന്നപ്പോ പൊന്നാരി നാരായണ ഞങ്ങൾ പോയി കടന്നോളിട്ടോ. ഇവിടുന്ന് ആള് കയ്യിൽ നിന്ന് പോയി ഡെറാഡൂളിലെത്തിക്കണ്. കയറിൽ പിടിമുറുക്കി വലതുകാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലതുകാലെടുത്ത് പുറത്തമർത്തി വലതുകാൽ പെരുവിരലൂന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്? സായിപ്പിനെയും മദാമയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അച്ഛൻ അവിടെ ഉണ്ട്. സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്നെ എനിക്കിത് വരണം. വിശാല അപ്പോഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ മോളെ ഇപ്പുറത്തേക്ക് വാ. ഇവന്മാരെ എന്റെ കഴുത്തൊടിച്ചിട്ടിരിക്കുക. ഓ ആ എംബോക്കിന് ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരമായില്ലോ കണക്കുണ കണക്കുണ കണക്കുണ. വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ. ഞാനൊന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ. എന്റെ ഞരമ്പ് ഒന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ശരിയായില്ലോ? ശരിയായി. ശരിയായില്ലേ? എന്ത് സുഖ. ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയ് എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടോളി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്? वीटी कैरी वह वाक उपयोग सूक्ष निकंडुवे ऐटों नाष प्रयोग वेद डिक्शनरी तुपे अयो वैट हौस बुशि बीड़ी वैट हौस कतो इन वेपि 6:30 अयो कतो वर्ष आ पोली स्टेशन वाड़यो तरणिल्लो अदू टूरिस्ट आकर्षिक सरकार कोड़ा मुड़का पोणारिमंगलते साहिब्मार मदावन्मारे ആ കെട്ടിടം കിട്ടിട്ട് എന്റെ തിരുമകേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോൾ ദേ അതെ ഞങ്ങളവിടെ തിരുമകേന്ദ്രം ഡെയിലി കള്ളമാരെ നിങ്ങൾ ഒന്ന് നിർത്തിക്കാൻ ഇതിന് വലിയ പ്രശ്നത്തിലേ ഗ്രാമം പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ വരട്ടടോ പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവമാരെ കൊന്ന് തുരത്താൻ പട്ടാളോ സാർ ഒന്നും അറിഞ്ഞില്ലേ പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടോ വില പോകുന്ന ഉറപ്പാ അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാ മൂലെ കൊണ്ട് തട്ടടോ ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും താൻ പറ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചിട്ടുരുട്ടാം അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ എന്റെ പടച്ചോനെ അയ്യോ ഒന്ന് നിൽക്കണേ പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരിമംഗലത്ത് പ്രതിഷേധം ആളിക്കത്താൻ പോവാ ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു എടോ മൊയ്തു പിലാക്കണ്ടി താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ ഞാൻ തന്നിട്ടില്ലേ പൂവല്ലോ എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം ഒന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര് നേരെ ചതിക്കരുത് പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത് നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ് ബഹുമാന്യരെ ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരിമംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രിയമുള്ളവരെ ഇപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ വീട്ടുകാര് മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനുള്ള ഓർമ്മ വേണം പിന്നെ ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി നിനക്ക് സ്വീകരണം അവിടെ തരാം അയ്യോ തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരിമംഗലം നിവാസികളെ സബ് ലോകോംകോ നമസ്കാർ പട്ടാളോംകോ ക്യാ മുസ്കിൽ ഹേ നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് ഇത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന് പോരാത്തതിന് പട്ടാളത്തോട് വക്കാലത്ത് പിന്നെ ഡെറാഡൂൺ എന്നല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ ഇയാളെന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ പട്ടാളം പൊന്നാരിമംഗലം വിട്ടു പോവുക പൊന്നാരിമംഗലത്തെ ഓരോ മണൽത്തരി പോലും പട്ടാളവരവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ എന്നിട്ടും പട്ടാളം ഇവിടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത് फौज में था क्या? जी साहब। आग कर तो क्या? नीचे उतरो। मंगलते काकन जवान मारेंगे अभिवादन अभिवादन अलंकार अभिवादन अभिवादन पहन्मारे कालिंदे शक्ति इम्मारी नाली मे ना कुटिचोरावा अम्मे भगवती कुंजामना आंटी कुंजुमाशे കാണാനേ നന്നായി കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അവിടുത്തെ പട്ടിയുടെ കടി കിട്ടിയില്ലേ ആ അത് ചേച്ചിനെ ഒറ്റയ്ക്ക് ഓടിയിട്ടല്ലേ ചേച്ചിനെ പട്ടാളം തന്നെ പട്ടാളം പിടിക്കാൻ പോണത് കാണാനാ ഞങ്ങള്. വ്യായാമം ചെയ്യാനും സമ്മതിക്കല്ല അച്ഛാ. ഇത് ജോഗിങ്ങാ, ജോഗിങ് ജോഗിങ് എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ്. എക്സസൈസ് അല്ല പട്ടാളം. സൈഡിൽ ഇതുപോലത്തെ വരട്ടാ വേണ്ട. ഹംസക്ക ഒരു ചായ. ബഹളം കൂട്ടലടാ അപ്പാച്ചി, ചായ എടുത്തു തരാം. ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തൊക്കെ കേട്ടെന്നാണ് നമ്മളെ ചെത്താരൻ ബാസ് പറഞ്ഞത്. ഇതുവരെ പുറത്തു പോയപ്പൊന്നും ഉണ്ടായില്ല. അതിനുള്ള സമയമായിട്ടില്ല ഹംസേ. സ്ഥലത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനൊക്കെ തന്നെയാ. ബഹുവചനം വേണ്ട, ഞങ്ങളുടെ കാലത്ത്. അതെ, പട്ടാളം ഇപ്പൊ അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രശ്നം വെച്ചാലോ? ഇന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാൻ. അല്ലേ, പ്രശ്നമാവണം. ഈ നാട്ടുകാർ അനുഭവിക്കും വേണം. അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല വിലാക്കണ്ടി, ഇതിന്റെ ചായ ക്ലാസ്സാ. കണ്ടിയേട്ടാ, ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടുമോ? ഒരു 10 തല കിട്ടിയിരുന്നെങ്കിലേ. കണ്ടിയേട്ടാ, നിന്റെ അപ്പന്റെ ആ നിന്റെ തല അവരെടുക്കാണ്ട് നോക്കിക്കോ. അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി. വിക്കും വെച്ച് ഒറ്റ പ്രാക്ക് മതി, 4 പ്രാക്കിന്റെ തൂക്ക. വിളിക്കാൻ നിങ്ങൾക്ക് ഈസി, കേൾക്കാൻ എനിക്ക് സുഖം. ഇവിടെ ചുറ്റിക്കിറങ്ങിയായിരുന്ന ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല, പിന്നെ പുഷ്കോ ഒന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലടാ കുട്ടി പിശാശേ. നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്നും പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവന് ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. നിന്നിളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വാടാ. പട്ടാളം ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്തല്ലോ വൈദ്യരേട്ടാ. ഞാനൊരു ഒറ്റ അത് ശരിയാ. നേരെ ക്യാമ്പിലോട്ടിയല്ലേ. അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യകോലം തന്നെ വേണ്ട ഗോപാൽജി. ഇതാരാ? ഇതാണ് പട്ടാമ്പി സാറ്. പട്ടാമ്പിയാ? പട്ടാമ്പി അല്ല, പട്ടാമ്പി. പാലക്കാടൻ പട്ടര. പട്ടാളം പട്ടാളം. ഹലോ, തന്നെ തന്നെ ഇറങ്ങിവാടോ. എന്താണോ വിളിച്ചാ വരാനും മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല നഗർ. എടോ അങ്ങോട്ടല്ല, മുമ്പോട്ട് ഒന്ന് വേഗം ആവട്ടോ. പറച്ചോലെ, നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ. പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പട്ടാളല്ലേ പൊക്കിയത്? കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കാം. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാൾക്ക് ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണോ? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലച്ചൻ ഇങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. നീവാ തുണിയാത്ത കളി പൂടെ കുട്ടി കളിച്ചല്ലേ പേര് പോയി നോക്കാം. ഈ താഴെ പഠിച്ചിട്ട് പോണോ? ക്യാമ്പിലേക്ക് വാ. എന്താ തന്റെ പേര്? എനിക്കിവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിച്ചതിന് ഉത്തരം പറയും. അതിന് താൻ എന്തിനോട് കരയുന്നു? എടോ, താൻ എന്തിനാ കരയുന്നു? അയ്യേ, എടോ താൻ എന്ത് പണിയെ കാണിച്ചത്? പേടിച്ചിട്ടാ സാറേ. വലിയ മെനക്കേടായല്ലോ. എടോ കരുത്ത് നിർത്താൻ, എടോ നിർത്താൻ. എടോ ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാനാ. ആ കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനിവിടുന്നു ധൈര്യത്തിന്റെ മുണ്ട് നനഞ്ഞ ആരും കാണണ്ട കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുവോ? കേറും. നിന്റെ ചരമ വാർത്ത ഡോ ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ, അത് സാറിന്റെ വീടല്ലേ? പിന്നെ കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം ഉണ്ടോ? അയ്യോ ഇല്ല, ഐ ആം സോറി. മനസ്സിലായില്ല, സത്യമായിട്ട് മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല, എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന് ആ ബംഗ്ലാവ് കൂതിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ ക്യാമ്പെന്ന. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ആ ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങളിവിടെ വന്നാൽ അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാലവിടെ കിട്ടുന്ന പറയാൻ പറയാം. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. ആ അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? അപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ. ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. അതെ, നമ്മളെല്ലാരും കൂടെ പോണോ? സംഗതി പട്ടാളോടെ. നീ ധൈര്യമായിട്ട് പോ പുഷ്കു. എന്താ വെള്ളരിക്കപ്പെടണോ? ഇതങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഖിനെ പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഇവനാ ഇവനാ ഇങ്ങോട്ട് പാടോ. ഞാനാ താനാണ് ഇവിടുത്തെ നേതാവ് അല്ലേ? ഏ അങ്ങനെയൊന്നുമില്ല, കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചിട്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കിക്കളെ. മനസ്സിലായോ? സാറ് പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും മാറില്ലേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാന്നേ. നീന്താടാ കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കണേ. പട്ടാൾക്കാരെ നിന്നെ പീഡിപ്പിച്ചോ? ഏയ് പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. ആ നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠം. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മയ്യത്തും കാര്യമില്ല, ഓന്റെ ഒരു ബിരിയാണി കച്ചവടം, അതിന്റെ ഒരു പോളിസി. चिट्ठी आती है तो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे कि तुम बिन ये घर सूना सूना है। संदेश आते हैं हमें तड़पाते हैं. അണ്ണനെ ഒന്ന് ഒറ്റ കേട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ല ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരണ വഴിക്കെന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പിച്ച്? അതോ ഞാനും കൂടെ അവിടെ ഇല്ല. നീ റമ്മി കുളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിന്റെ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. ആ അത് ശരി. ലിക്കർ കോട്ടയില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനിയായിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനാ പച്ചക്കറിയാക്കാനോ? ആ നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ, ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 4 എണ്ണം ഒഴിച്ച് ഗ്ലഞ്ചം 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 നടിച്ചിട്ട് ആ വാസ്റ്റവറിന്റെ മോളിൽ കയറി ഇരുന്നാണ്ടല്ലോ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മോളിൽ താഴോട്ട് വിടാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കില്ല, ഗ്രൗണ്ടിൽ ഇരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയം 2 പേർക്ക് തരാം. 2 എണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് കാണിക്കാനാണ്? അപ്പൊയ്ക്കോ 3 എണ്ണം. चलो कमांडर साहब बुलाए, चलो चलते रहो, धक्का मार रहे, मारी का गलती हो गई भाई बाप रह गया फुल बांधने को। माधवेटा വെറുതെ എങ്ങനെയും തൂങ്ങണോ? പോടാ പെൻഷൻ പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വല്ലറിക്കാ താവല നിൽക്കാറായില്ലേ? അച്ഛനോ വീട്ടിൽ പോയി പറടാ. മോബന്ദ് മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറ് വല്ല നേർച്ച നേർന്നിട്ടുണ്ടാ? ഞാൻ തന്നെ ഈ പടം 12ാമത്തെ തവണയെ കാണുന്നത്. എന്താ നിനക്ക് ഷക്കീല പടം കാണിച്ചതാണ്? എടാ എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ച് ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം. പഠിപ്പിച്ചു പഠിപ്പിച്ചു ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. സോ സാൽ പെഹലേ मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा, जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा, 100 साल पहले। उमर साहब आगे पंडित उठा ड्यूटी സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ, പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം, ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്, നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനിട. എന്റെ പൊന്നു വാട്ടർ ടാങ്ക്, എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? ടെമ്പററി ഓപ്പറേറ്റർ മോനെ, തന്തയാവൻ കാത്തിരിക്കായിരുന്നോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ ഇവിടെ സ്ഥലം വിട്ടോണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. എന്നാ വിളിക്കുക. ചുമ്മാ ഇതെന്ത് ഏർപ്പാടായത്? സർക്കസാണോ അതോ റെക്കാർഡ് ഡാൻസ്? സർക്കസാ ബബൂൺസ് കോമാളി. നീല കോമാളി കോമാളി. ആ ഇതേത് സർക്കസാ? ജമിനി സർക്കസാണോ റൈവൻ സർക്കസാണോ കോമാളി? കോമാളി മനസ്സിലായില്ലേ? ഓ മലയാളി അല്ലേ? യഹി സർക്കസ് കോൻ ഹേ കോമാളി? കോമാളി ജോക്കേഴ്സ്. യേ സർക്കസ് ഹേ തു ജോക്കേഴ്സ് ഹേ. तुम मुझे जोकर बोला? पागले ऐसे ही लगता है। അറിയില്ല എന്നെ തല്ലിട്ട് ഈ പൊന്നാരി മകരത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന്. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്കാൻ പോന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ ഇവിടെ. ചേട്ടാ ആ വലിയ കുപ്പി അത് ഒരു 200 രൂപ ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട് അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ കടമൊക്കെ അങ്ങ് ബാറിൽ പറഞ്ഞാൽ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. ഇതിന്റെ മരണം പോടാ കൊടുക്ക. അയ്യോ 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 ഗോപാൽജി മതി. ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ നാരായണനോ? ഓ നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ചാവോ സീതാ, ചാവോ സീതാ, ചാവോ. താങ്ക് യു. ദേവി കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി. എന്താണ് പട്ടാളം അമ്പലത്തില് തെരഞ്ഞു നടന്ന് കാണാനിട്ട് എങ്ങോട്ട് വന്നത്? എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി, എന്നാ പൊക്കോളൂ, വഴിണ്ടാക്കാം. അമ്മേ വഴിണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ എ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ട്രാൻസ്ലേറ്റ്. ക്യാമ്പിലേക്ക് പാല് പാല് കടന്ന് കൊടുക്ക. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. എന്റെ പിന്നാലെ തന്നെ വരുന്നേ. ആ പശുവിനെ പിടിച്ചിട്ടോ. താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡർ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി? सौ साल पहले मुझे तुमसे प्यार था, 100 साल पहले मुझे तुमसे प्यार था. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था। 100 साल पट्टाला पट्टीले आरेडा उड़ा ओली इडने ये जट्टे दारे आपरता गाएगा तुरंत बैठो तो डरगी वाला ले ना गाएगा ऐना अपने तो नहीं ना ये कुमार ने उन्ने उन्ना उन्ना गाने चेरा बंदे का मान मरिया दे जीवी के सारे की लगा जाए डरगी वाला जट्टे गाएगा माने नहीं उड़ बारी ना अरे नहीं ना एक बार कंट्रोल ही रहता क्या नहीं बढ़ रही नहीं किरण लोग ना रहे ना अरे पट्टे ले ओके देखिए बारे क्या इधर कुड़ी तो फिनिश ही होता है लास्ट बॉल इसे आई थी तेरे को नहीं करना इधर है बाटे क्या है घर में ताड़ दा ना नॉर्नियारा मर्डी पिके है नॉर्नियारा इंग्लिश की दिन दिन टके ऐडा ना आगाज तो कुड़ी पौना वीडियो ना कोनी बच्चे घर कंट्रोल इड़ा कोर्चे वेल्लम चेर्त्त कळिक्कण मोने करल वाडी पोवुम इदिनक्कल्ल वेल्लम नम्मुടെ शरीरत्तिल उണ്ടെന്ന शास्त्रम നിങ്ങൾ അവിടെ വന്നിട്ട് കുറേ നേരമായിരുന്നു എവിടെ അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ അണ്ണ ഞങ്ങളെ കണ്ടില്ലേ അപ്പോൾ ഒന്നുള്ളൂ ആഹാ എന്താണ് പ്രശ്നം ഏ ഒന്നുമില്ല ചുമ്മാ എന്നാ ഞാൻ പോട്ടെ കാലത്തെ നേരത്തെ എണീക്കണ്ടേ പിടി ഉണ്ട് सौ साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। तदियों से तुझसे मिलने किया बेकरार था आज आ गुलिका मणिकरे इन्हें कल्याण कड़पिक्कन जातक नोक्की अच्छन उपदेशिच्चिरिक्कुम आया किटे रण्डेण्णम कोडुक्कान कुमाराट्टने उल्लू अतिनायि कोतंत्रम बैक लिखो और लो बेटा 1 2 3 4 ना बंदो हां गुड मॉर्निंग सर രാവിലെ ജോഗിന് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്താ ആഹാ നിങ്ങൾ എവിടെ ഞങ്ങളും ജോഗ് ചെയ്ത് അറിയാതെ ഈ വഴി ആയി പോയി ഓക്കേ ഇങ്ങേർക്കിങ്ങ ഒരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ നാട്ടുകാർ ഇടി മേടിച്ചവരൊന്നും ഉറപ്പാ ഏലവനാരാ എൻ്റെ വീടിനെ ഒലിപ്പിച്ച് നടക്കടാ ओह ये मनुष्य डावरे तेरे तोड़न्यो इल्लेरी तोड़ा काम पाऊँ ना उल्लू नेर बराड़ी आराड़ी दिन ने कहना को जोड़ों पे काले तो पाती क्यों ना था अतो रात रात दिन वड़ा करती जोड़े पिचावना ये अनावश्यक बातें लंडन ओह याँ बराड़ी दिन ने घर पोल देने काई न्यारी नरका याँ बिट्टे अपन याँ जोड़ से मणिकरोड़ सिंगर क्या पॉइलर इसे इलावती ओ इंटर मनुष्य ये कुट्टे ले औरतें के लोंडे मिंटा डीरी के पिल्ले रे औरतानी याँ निन्ने नैले तट्टी चावटी आये क्या तासत है आ पानी केरे काना बोलने सात्या आधे निंगर तालावर नेरे उन्हें प्रेशर में पिकना निंदे तालावर निंदे नेर अड़ा तल पोटी तेरपी नुंदा मणिकर कूड़ी इवे सुखा कहन कूड़ोत्रवल वागन तूकी महिला रत्न मनुष्यो രാവിലെ പിന്നെ അവൾ തെണ്ടാ ഇറങ്ങുന്നത് എന്തിനാടി? ഓ നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവൾ തെണ്ടാൻ ഇറങ്ങണോണ്ട. ഞാനും എൻ്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ. കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാൽ കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാഞ്ഞ് ബോധേരണ്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞേ നീ എന്തിയോടി മൂക്കി കെട്ടി കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും പെടുക്കും. നീ ആരെടി ചോദിക്കാൻ? ഓ സത്യം പറയടി. നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രമല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നരത്തിയാൽ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന തന്റെ കണ്ടകശനി ഞാൻ കാണിച്ചോടോ. എന്താ കുമാരേട്ടത്? ഭഗവതി, എനിക്ക് അങ്ങനെ ഒരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തെറിക്കുന്ന തലയല്ലടോ ഈ കുമാരനത്. ഉപ്പേ അയ്യോ, ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടും. പെൺപിള്ള, ഈ ജോത്സ്യരത്നത്തെ അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ കവടി ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു, കുട്ടിക്ക് മണിയാടുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. അതുപോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ്സും അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടുള്ളൂ. അഡ്രസ്സിന് പകരം പഴയ വല്ലവി തന്നെ. ഗോഡ് ബ്ലസ് യു. ശരി. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തു പിലാക്കണ്ടി പറഞ്ഞ നേരാണല്ലേ? എന്ത്? സ്ത്രീലമ്പടന്മാരാണെന്ന്. അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിതാവും. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ. അല്ലാതെ ആ മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്നറിയാനുള്ള ആകാംക്ഷയോട് നോക്കിപ്പോയതാ ഞാൻ. നോണ പറയില്ല. യുനോ, ഐ എം എ മേജർ. അതെന്താ മേജർമാർക്ക് നോണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാൻ ഇവിടുത്തെ ആർ ഡി ഏജന്റാ. കുട്ടി അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കൂ കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഞാനും മാധവട്ടനും ബെന്നിയും മാത്രമേ ആർമിയിൽ നിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF-ന്റെ മറ്റു ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാ. മാത്രമല്ല ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാരോടും പറയേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യും, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരും ചേർക്കാൻ പറയൂ. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ. അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. Hey, go fast. Come on. Go. Hey, jaldi yaar. എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ടെന്നെ അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട് ഇനി അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാ ഒരു മടി, ദഹനക്കേടുണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ എവിടെ കിടന്ന് കറകരുത് പറഞ്ഞിട്ടില്ല എന്നോട്. ഓ അതന്നെ ഞാനും ആലോചിക്കുന്നത്. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. May I come in, sir? Yes. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടൻ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ, കേണലിന്റെ ഓർഡറിലായിട്ട്, നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളുണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചത്. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാലുതെറ്റി ഒറ്റ വീഴ്ചയാ, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിയെ, ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി ഏജന്റ് അത്രേ. തെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തിയേട്ടന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ വെച്ചാ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ എന്താ ഇവര് 3 പേരും ചേരും സാർ. താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ കാശ് ഇങ്ങേർക്ക് അസുഖം മറ്റു തന്നെയാണ്. എന്തോന്ന്? പ്രേമം കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം ഒടിഞ്ഞു തുടങ്ങി. ഒന്നും പോടാറുണ്ട്. നിനക്കറിയില്ല പട്ടാഭി സാറിനെ. നല്ല ആപ്പിൾ പോലത്തെ കാശ്മീരി പിള്ളേർ എത്ര പുറകെ നടന്നറിയോ അങ്ങനെ ഒന്ന് വീഴ്ത്താൻ? എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ. വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാവോ പിടിച്ചേ? ആ ഒളിക്കേണ്ട വൈദ്യരായ ഞങ്ങള് കണ്ടു, ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോടകം നടുറോഡിലാണല്ലോ ഉണ്ടാവുക. അല്ല, നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കഴിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാനായരെ? ഇതാ അവിടുത്തെ ഇതെന്റെ ആളെ കളിപ്പിക്ക. അതെ, നായെ കൊല്ലാൻ സഹായം തേടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങള്. SI ഒന്ന് കാണണം. ആര് ഗബ്ബാറ? നായെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായയെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ, അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിലൊക്കെ അവരെ ഇറങ്ങോണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതൊക്കെ? അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കിക്കാണ്ട് വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാം സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ചെഴുതല്ലേ, അവൾ കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാരക്കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ, ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മാർത്തി. മതി മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്തായത്? വല്ല നുഴഞ്ഞ കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്, മാരകായുധങ്ങളായിട്ട് ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കം ഓൺ ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ് എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണേ. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റകളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല, ഇവിടെ ആരും കാണില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? ഇതെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങിപ്പോയല്ലോ അമ്മത്തെ തങ്ങളെ. നോക്ക് രാത്രി മോനെ എങ്ങനെയൊക്കെ വാപ്പി അമ്മ ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിച്ചതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്കാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പേരില്ലേ? പറയേ സാറുമാരെ, നമ്മള് ബോംബ് വെക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പർ ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ? അത് മാരകായുധങ്ങളൊന്നല്ല സാറേ, പട്ടിനെ കണ്ടാ തച്ചുകൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാള ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. എന്താ കളിക്ക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. ഒരു ഹ്യൂമൻ എനിമയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. ഞാൻ തന്നെയാ ഇത്. നിനക്കുള്ള ശിക്ഷയാ കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്താ സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് മാങ്ങി ആരോട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ പുതുമോങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. തന്നെ പറ്റുള്ളൂ. എല്ലാരുണ്ടല്ലോ. അയ്യോ എന്റെ കമത്തിക്കാർക്ക് കാശിലുണ്ടോ? അയ്യോ അയ്യോ വൈദ്യരെ ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുമ്പോ വരാട്ടാ, ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പറ്റുന്നില്ലടാ. അയ്യോ മാമി, അത് ക്യാമ്പിന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ? ആമാ യാന. ശരി ശരി, നീ വണ്ടി വിടേ. വണ്ടി നിർത്തേ. പട്ടാബി നിർത്തേ. இப்படி மூஞ்சில கரிய பூசிட்டுதா நேக்கு தெரிய நினைச்சிட்டியா? நீ ஏன் சொல்லாம வந்துட்டாய்? ஏண்டா வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாய புடிச்சிட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆகும் அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லமா இல்ல கேக்கட்டே, எல்லாரும் கேக்கட்டே. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. ഈ ക്യാമ്പിലെ വന്ന് എന്നെ വേണം ചൊല്ലിക്കേ. ഇങ്ങനെ മലയാളത്തിലെ പേശിനെ അവൾക്ക് പുരിയും. പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി യുദ്ധം പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കിലെ പല്ലു കൊളച്ചാച്ചി. ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ. ஏண்டா பட்டாபி, நோக்கு அவசர வேலை இருக்குன்னு சொல்லிட்டு இங்க வந்து உட்கார்ந்துட்டு இருக்காயா? வேலையெல்லாம் முடிஞ்சிருதுமா? ஆமாண்டா, உன் வேலையெல்லாம் முடிச்சிட்டு நீ கல்யாணம் பண்ணிக்கிறதுக்குள்ள நான் உயிரோட இருப்பேன்னு நீ நினைக்கிறாயா? இப்போ எதுக்கு இந்த பேச்சு? இதுக்கு தான ஆத்துக்கே வரது இல்ல. டேய், எனக்கு தெரியும்டா, நீ எனக்கு ஒரே ஒரு புள்ள. நீ எங்க இருந்தாலும் நான் உன்னை தேடிட்டு வந்து தானே ஆகணும். பட்டாபி, இதோ பாரு, இந்த வாட்டி இதுக்கு ஒரு தீர்மானம் எடுக்கிற வரைக்கும் நான் இங்க இருந்து போக மாட்டேன். இல்லைன்னா நீ என்ன உயிரோட பார்க்க மாட்டாய். உன் மனசு மாறினா உன்னையும் கூட்டிட்டு சபரிமலைக்கு வரேன்னு வேண்டிட்டு இருக்கேன். அம்மா, ஏமா என்ன புரிஞ்சுக்க மாட்டேங்கிறேன்? 8வது வயசுல தேசிய குழு சுத்தின்னு தான் பாத்துருக்கேன் அப்பாவோட பாடி. அதுக்கப்புறம் வருஷம் பூரா அவன் கண்ணீர் மட்டும் தான் பாத்துருக்கேன். எனக்கு அதெல்லாம் ஒண்ணு மறக்க முடியாது. எப்ப வேணா போறான் பட்டாளக்கார உயிர். அதனால எல்லா பட்டாளக்காரனும் கல்யாணம் பண்ணிக்காம இருக்கான். இந்த போறானே அந்த மாதவன், அவன் பென்ஷன் ஆனா எங்க போவான்? அவனுக்காக காத்துட்டு இருக்கிறதுக்கு யாராவது இருக்காளா? அது அவன் தலையெழுத்து. நேக்கே அம்மா இருக்காளே. நான் என்ன அவ்வையாரா அத்தனை நாள் உயிரோடு இருக்கிறது? வேண்டாம் வேண்டாம், நீ சோப் போட்டே என் வாயை அடைச்சுடுறேன். இதோ பாரு, இந்த தடவை அது நடக்கவே நடக்காது. அம்மையோட பணக்கம் மாறிலேன்னு தோணுது. நீ அம்மையை கொண்டு ஒரு சினிமா அடிக்கு. இன்னைக்கு அமிதாப் பச்சன் சினிமா வாக்கும். வேண்டாம் வேண்டாம், நான் ஒன்னும் சினிமா பாக்குறதுக்கு இங்க வரல. அம்மா வா. இத்தவன் அண்ணன் நீ நாடு விட்டு போகுதுன்னு முன்பு கல்யாணம் കഴിച്ചിരിക്കും. பாக்குறத பாரு. சும்மா. നിങ്ങൾ പറഞ്ഞது വിശ്വസിക്കല്ലോ. അതിനുള്ള ഡെപ്പോസിറ്റുകളൊക്കെ സാറ് തുടങ്ങി കഴിഞ്ഞു. ഡെപ്പോസിറ്റാ? അമ്മാ, അത് വന്തി കല്യാണത്തിലുള്ള ഡെപ്പോസിറ്റ് ഇല്ലേ, അതിനെ പറ്റി അവൻ പറഞ്ഞു. എന്നെ ചൊല്ലി അനുപ്പുറത്ത് ഉനക്ക് തിരക്കാച്ചില്ലയാ? ரொம்ப ദൂരം പോവണം, അതിനാലാ ചൊന്നേ. ഞാൻ ഇപ്പ പോരേ. ആനാ നീ சொன்ன വെച്ച് കേക്കലേ, ഞാൻ திரும்ப വരുവേ. നിങ്ങളോട് കൂടി ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവമ്മ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. വരേ വരേ. പട്ടാവി என்னமா யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா? அழகா இருக்கா. അതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറ. ഓ എൻ്റെ അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ? ആ ശരിയമ്മ. സർ സർ അമ്മ ഇപ്പോൾ വന്നോ? എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല അമ്മ ഇപ്പൊ വന്നോന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ത് കരുതിട്ടുണ്ടാവോ? എന്ത്? അല്ല കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വ്യക്തി പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാനങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരും. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നുമില്ലല്ലോ. അത് കുട്ടിക്കും അറിയാം എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല ഇവിടത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ചു കാണും ഉറപ്പാ. അല്ല ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആയി പോകും തോന്നി. പിന്നെ വൃത്തി കണ്ടുകിട്ടില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ? ഞാനവർ പറഞ്ഞിട്ടുണ്ട് അവരാ ടെൻഡി കാണും. സാർ എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. പിച്ചക്കരമാരില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവ മനസ്സിലാവാത്തത്. അമ്മയ്ക്ക് എന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ അപ്പം മലയാളം അറിയാല്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. അതിനൊന്നും ഇല്ലേ? പട്ടാമ്പി സാർ അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്റെ അമ്മയോട് പറയാതിരുന്നു. മറന്നതാവുള്ളൂ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്. അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ വണ്ടി നേരെ അങ്ങോട്ട് പോട്ടെ. ആ വേണ്ട തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. ഓ വേണ്ട അടക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്ത അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ ചെന്ന് അയച്ചു വിടടാ ചാവണേലും മുമ്പോ. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ? ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ തിരുമ്മിയാ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 = 48 Indian rupees. You know? അങ്ങനെയല്ലേ? അത് മാത്രല്ല ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവർത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോളുണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് ബിസിനസ്സോ? തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്? അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മാ. പോരും. എനക്ക് വയറിനറിഞ്ചാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ? അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല അല്ലേടി? അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അത് തന്നെ വലിയ കാര്യമാണ്. ധർമ്മശാസ്താവേ കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലല്ലേ? അതെങ്ങനെ ചൊല്ലു അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. നേരെ ரொம்ப ആകുതേ. ഞാൻ കളമ്പട്ടുമാ. ഓ വരെ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് ഓടിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം. ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെ അല്ലേ? ഒന്ന് പോടിയോ. നീ ഇവിടെ ഇരിക്കോ. ഇതവിടെ കൊണ്ടുവച്ചേ. नी इत आ पट्टामी सार अच्छन तल पटिये पिटा चाड़ी मरी आ पावती देहत वाले उलुको चतवो पचीटो चवट वालो कुंज नीये एंगे अया मनसत कैरी पचान नोक पिटी वेड़ी नि जीवन रक्षित आड़े आ सा रक्षित आ सा मत पटाला मे ई पिणतल स्नेहतोड़े को अच्छन तक अलग वेंड नि स्वंत इष्ट नी तरह ई पूव मिठाई अदीर माटम कुटी ई पिणतलू वह वह आ मनस पटा नोकड़ी निंदा मनुष्य प्रायമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത് പലതും കണ്ടിട്ടാ എടി നിനക്കറിയില്ല ഒറ്റമോളുള്ള ഒരു തന്തയുടെ വേദന എന്താണ് ഓരോരുത്തരമാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക ഇത് ഇങ്ങനെ ഒരു കാര്യം വീണിട്ട് ഇത് കളയാനേ ഞാൻ ഒരു മണ്ടനൊന്നുമല്ല വൈദ്യരേട്ടാ ഞാൻ ഇതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി എല്ല് വരെ വെള്ളാറായി ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞു നീ എൻടേൽ കുറേ കാശ് മേടിച്ച് തിന്നില്ലേ आ तिन्द कंप्लीट नायर वैद्य पटिये पिटी ओडियप्पो वल्ल परिक्कुम पट्टिट्टुंडोन्नु करुति मेलाली क्याम्पिनകത്ത് കണ്ടുപോയി അടിച്ചു പോച്ചകളെ ഞാൻ നോക്കിയോ ആ പട്ടാഭിരാമനല്ല പട്ടാഭിരാമന ഇവിടെ പാടി എന്താ ഇവിടെ കുറച്ച് ദിവസായി ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണോ ആരെ കാണാനാ ആരെ കാണാനല്ല എന്താ കയ്യില് നോക്കട്ടെ കാണിക്കേ ഓക്കട്ടടി എന്താ ഇത് പിണ്ണതൈലം പിണ്ണതയിലോ ആർക്ക് എനിക്കാ ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി നല്ലതാ തേച്ച് കുളിച്ചാ മതി ദാ പോവല്ലേ ഇത് പുരട്ടാ ഒരു കൈ കൂടെ വേണ്ടേ എന്താടാ പിണ്ണതയിലം ഇത് പുരട്ടിയാ ഫുൾ പെയിൻ പോവും ബോഡിയിലെ പിന്നെ लोक चरित्र आदमी कामुकी कामुकन पिणतैल प्रणयोपहार या सहित पट्टाम्बी सारे स्वप्न का मोड़ प्रेमिक पढ़िपी लोक अदे मोल अच्छे संगड़ नि मनसुम കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും കടുവകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്ക് ഇന്നു ഞാൻ കൊണ്ടുപോകും സന്ധ്യയിൽ നാട്ടുമൈനകൾ പറന്നു പാറുമേ കൂട്ടിനുള്ളിൽ ഞാൻ പൊന്നുരച്ചു പൊട്ടു തൊട്ട വെണ്ണിലാവു പോൽ നിന്നെ വന്നു മുത്തമിട്ട രാത്രിയിൽ മഞ്ഞുരുക്കി മാറ്ററിഞ്ഞ തങ്കമെന്ന പോൽ നീനിലുങ്ങി വന്നു നിന്ന രാത്രിയിൽ താരകൾ നീയുമീ ആലയിൽ കാവലായി പാലു പോൽ പെയ്യാൻ നിലാവുണ്ട് ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും ാ ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കെ, ഐ എം സോറി. പെണ്ണുപിള്ളേ, എന്റെ സ്വന്തം അനിയനാണ് നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിറ്ററി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയൊരു വീട്. അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് അവനോട് 100 വട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിൽ നിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലിമാഹാത്മ്യം. ഒരു രാത്രി കൂടി അവൻ്റെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ അവന്റെ ചാവുവിലയായി കിട്ടാൻ പോകുന്ന കാശ് വാങ്ങി സൂഹിക്കാൻ പോവാ. രൂപ 1 2 അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ വിശ്വ നിന്നോടാ പറഞ്ഞത്. നീ പോയി കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കണ്ടേ? വിളിക്കവിടെ, ഇല്ലെങ്കിൽ ഞാൻ വലിച്ചു പുറത്തേക്കിടും. നാണമല്ലേ തനിക്ക്? നഷ്ടപ്പെട്ടു പോയി ഒരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലപേശാൻ. ഇവനാണോ അവളുടെ പുതിയ സംബന്ധക്കാരൻ? അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിനു വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി നീ. എന്തറിയാൻ നിനക്കൊരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം വിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടികൂടാ. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ? ആളെ ഇപ്പഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ. ഇവന് കിട്ടിയത് പോരാ. ചത്തുപോയ ഭർത്താവിന്റെ ചേട്ടനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിട്ട് മാറിയെന്ന് രസിക്കാവള്. ഒരേട്ടൻ ഒരമ്മയുടെ മക്കളൊന്നല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരേട്ടൻ ഇപ്പൊ കിട്ടാൻ പോകുന്ന പണത്തെ പറ്റി അറിഞ്ഞപ്പോ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. താലി കെട്ടിയെന്ന ഒരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ, ശരിയാണ്. ആ അവകാശം പറഞ്ഞ് ഞാൻ തൃക്കങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം, അതിനൊരു ചില്ലി കാശ് പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത മൂന്നുള്ള ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലും നഖങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന ഒരു യക്ഷിയെപ്പോലെ സുന്ദരമാണ് ഈ സ്ഥലം. പ്രിയപ്പെട്ട വിമല, അടുക്കും മുമ്പേ നിന്നെ വിട്ട് പോരേണ്ടി വന്നെങ്കിലും മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെയുണ്ട്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമെന്നറിയാം. നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ മാത്രം നന്ദു. നിന്റെ ചരക്കിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സാറില്ലടാ, നീ എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ പ്രസവം അറിഞ്ഞിട്ടാ ഞാൻ ലീവിന് പോയത്. മാസം തികയാതെ അവള് പ്രസവിച്ച് കുട്ടിയൊന്നും എടുക്കാൻ പോലും പറ്റാതെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്നതും കണ്ടോണ്ടാ ഞാൻ പോന്നു. ഇതൊക്കെ നമ്മൾ പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ലടാ. താലി കെട്ടിയതേ ഉള്ളു പീറ്റേട്ടാ, പന്തലിൽ നിന്നിറങ്ങി പോന്നതാ. അവളെ ശരിക്കൊന്ന് കണ്ടത് കൂടിയില്ല. എന്തോ ആരാം കാ സമയ ഖത്തം. अगला जगह के लिए मौका। यस सर। पीटर जल्दी। Peter! चारों तरफ देखो, अपने अपने पोजीशन ले लो। चलिए पीटर, पीटर, पीटर सर, पीटर 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 पीटर। चलो सब लोग चलो यहाँ से। पीटर कमान कमान। पीटर पीटर कमान, ऐसे कमान सर। जल्दी जल्दी बोल, इसके साथ बोला। बाकी हरामिया कहाँ है? जल्दी बोल नहीं तो सबको गोली मार के उड़ा दूंगा। बोल। अबे वो लंगड़े, तू तो बोल नहीं तो तेरी दूसरी टांग भी तोड़ दूंगा। बोल। एक सांप ले चला। लापक हो टाइगर। टारगेट एंगेज्ड। Two border skill. One casualty one. Operation still on. Detailed report follows. Over. Full. Nandu, छोड़ो उसको. अपने आप को संभाल करो. Alone चेयर में. मारेगा. No. ये बार करिया हमारे बड़े औल्ड चिरकिनन. नम्बर देंगे ना चेवटे और वाइस रखिला. जवान तो अपने नेटी औल्ड चेवड़वार साथी मरोई. नंदू निराश तेरे बात क्या नमक में क्या नमक अधिकार वाला. उन लोगों को कहाँ छुपा के रखा है? मैं आखिरी बार बोल रहा हूँ. नहीं तो इसको गोली मार के उड़ा दूंगा. Nandu, put your gun down. Put your gun down. സമയം ഒരുപാടായി. പിന്നെ എന്താണ് വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ഈ പട്ടാളക്കാരൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെടിവെച്ചു കൊല്ലുന്നവർ. അവരെ കൊന്നുകൂട്ടിന് കിട്ടുന്ന വീരശൃംഖലകൾക്കൊന്നും പട്ടാളക്കാരന്റെ മനസ്സിൽ തീയിലക്കാനാവില്ല. ജീവന്റെ അവസാന തുടിപ്പിലും ദയനീയമായി നോക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നൊരു ശത്രുതയില്ല, പകയുമില്ല. ഏത് വേഷം കെട്ടിയാലും എവിടെ പോയി ഒളിച്ചാലും നിമിഷ നേരം കൊണ്ട് കൺമുമ്പിൽ തെളിഞ്ഞു വരും. വിടില്ല, ജീവിതാന്ത്യം വരെ വിടില്ല. അണ്ണാ സമയം ഒരുപാടായി, നമുക്ക് താഴെ പോവാം. നീ എന്നെ സമയത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട. അതോ ഞാൻ വല്ല മദ്യപിച്ച് മതോന്മത്തനായി എന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അതല്ല അണ്ണാ, വാ നീ വയ്ക്കോ, ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പോവാ. അണ്ണൻ വാ, വയ്ക്കോടാ. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ. വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ നിയന്ത്രണം വിട്ടു. വിമലയെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല, ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണപ്പന്തലിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടതുകൂടിയില്ല. സങ്കടമുണ്ട്, അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ ഓർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവും. വരട്ടെ, ഒന്ന് രണ്ടിടത്തൂടി കളക്ഷന് പോകാനുള്ളതാ. ശരി. ഒരു കളി. സത്യം പറ, അച്ഛനെവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛനെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കളം വായിക്കും. സത്യം പറ, അച്ഛനെവിടെ? അച്ഛനെവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്കും, മനസ്സിലായി? മിഠായിയോടെ എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ, പണിക്കരുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കൈയിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്കേ. ഈ കുട്ടികളാണ് സത്യം. ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാറൊന്നും ചെയ്യില്ല. അച്ഛനെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്കറിയില്ല സാർ. പൊക്കിള്ളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്തുകയുള്ളൂ. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കറിനൊന്നും ഇതുവഴി വരാറില്ലല്ലേ. എന്താ സാറേ ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചില്. ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ ഞാനൊരു പൊതുപ്രവർത്തകനാ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ കൊറേ പട്ടാളക്കാർ ഇവിടെ കുറ്റിമറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ. മോനെ പൊതുപ്രവർത്തക, നാട്ടുകാർ നിനക്ക് ഓമനിച്ച് തന്ന ഈ നേതാവ് പട്ടമുണ്ടല്ലോ അത് ഞാനങ്ങ് മാറ്റും. മുഖവണം ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ അതിന്റെ നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ എന്താ സാറേ പ്രശ്നം? അറിഞ്ഞോ നിങ്ങൾ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം, സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാൽ ഞങ്ങൾ എവിടെയും കയറും. അയ്യോ ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അയ്യോ മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്, മുട്ടിന് താഴെ വെടിവെക്കും. അയ്യോ വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ് നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട് ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെയുള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറിയവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു, കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ്. എന്താടി നിന്റെ മുഖത്ത് കറന്തലൂത്തിരിക്കുന്നത്? എന്നാലും നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോവാറുണ്ടല്ലേ? ഓ ദേ എനിക്ക് ചൊറിഞ്ഞേറി പറഞ്ഞിട്ട് എടി അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ, നിങ്ങൾ വേറെ പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി നമ്മുടെ രണ്ട് മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താ? അയ്യോ പാമ്പ് എവിടെ? അകത്തേക്ക് പോണ്ട. ഏയ് കുട്ടി പേടിക്കണ്ട, വല്ല വള്ളിയോ വയറോ തൂക്കി കിടക്കുന്നോണ്ട് കുട്ടിക്ക് തോന്നിയോ? ഞാൻ കണ്ടതാ, ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണങ്ങി പത്തി വിടർത്തി നിൽക്കുക. എവിടെ പാമ്പനെ കണ്ടത്? അവിടെ ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേന്ന് നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മൂളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. ഒരു കാര്യം ചെയ്യ് സാർ, പോയ റാപ്പിളിംഗ് ഗ്ലോപ്പ് എടുത്തിട്ടുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട, അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഞാൻ കയറിയപ്പോഴേ സാർ. വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ. ഒന്നും പറ്റിയില്ലോ സാർ. Okay, okay, get ready. Sir. Ready? Yes, sir. 1, 2, pull! Balance. Ready, sir? Hold. Sir. Left. Swing. ഇന്നീർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരേ ഏടി വെച്ച് കയറിയാൽ മതി. മിണ്ടായിട്ടാ. Pull. Swing. Yes. Right. Ready to land? Yes, I am going to land. Landing. Right. അതവിടെ ഇരുന്നോട്ടെ സാർ, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ. അതെ അതെ, കാലൊന്ന് സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ, അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തരുമാ, പെണങ്ങല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈടെയായിട്ടൊരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോദി പോ. അപ്പൊ എന്റെ കോട്ട കോട്ട പോടാ. നാളെ തീരുമാനം തന്നെ വിളിക്കേ, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ പരമശിവനല്ലേ പാമ്പിനെ വിളിക്കാൻ. തിരയുകയാ ശ്രുതി മീട്ടി ഞാൻ ആരോ വരും നിന്നെ രാപ്പാടി പാടുമ്പോൾ അഴിവാതിൽ മിഴി ചേർത്തു ഞാൻ കലരുന്നു കാവലായി സ്വയം നിൽക്കും ദീപമേ എരിഞ്ഞാലും പുലരും മഴയിൽ മാത്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൽ ജാലകം തിരയുകയാ മഴയിൽ ആർദ്രമാ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൽ ജാലകം തിരയുകയായി ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയോസം കാണിക്കാം അല്ലടാ പന്നകളെ ഇപ്പൊ കിട്ടണ എനിക്ക് പൊട്ടിയ ഓടിന്റെ കാശ് കുമാരനെ കളിപിടിപ്പിച്ചിട്ട് എന്റെ വീടിന്റെ കാശൊന്നില്ല എന്റെ ശവം എടുക്കൊണ്ടിരുന്നു അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക് സാർ മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം ഇല്ലേ കളി പിടിപ്പിക്കും കുമാരൻ എന്നാ പറഞ്ഞേക്കാം ഇത്രയും മതിയോ അതാ ഇനിയും വേണോ കിട്ടിയാ കിട്ടി പലിശ സഹിതം കിട്ടി അതെന്താ പട്ടാളക്കാരൻ മനുഷ്യർ തന്നെയാ ഇന്ന് വ്രതം തുടങ്ങുക നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളന്ന് അമ്മ നേർന്നതാ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകായിരുന്നു ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാൻ ചേട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരെ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം, അതാ വേണ്ട. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി നീയൊന്നും കാണുന്നില്ലേ? ആ ഗുളികം പഠിക്കൽ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു, പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്താ ചെയ്തു എന്നല്ല, നിങ്ങൾ കരുതും പോലെ ഒന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയുടെ വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കളഞ്ഞിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിന്റെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ചു കാലക്ക് മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ, വെറുതെ മനുഷ്യനെ സൂചിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിച്ചിട്ടാ വിടാറേ. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ചോക്കില്ല. എന്താ ഇത്? അമ്മംകൂട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കഴുതകളും. സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ, ഒരു തവണ രുചി അറിഞ്ഞതാണേ. എന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ? എന്തായാലും കൊണ്ടുവന്നില്ലേ, നാളെ കുപ്പിയിലോണ്ടാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ലേ വർച്ചോനെ? ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ Three, four, five. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരും കേട്ടോ. എനിക്ക് വയ്യ കുട ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകെ വഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പുറത്തേക്ക് കുടം. ഓക്കെ, കഴിഞ്ഞോ സാർ? നമ്പർ ഇടായിരുന്നു. അതേ നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി നോക്കിയും കണ്ടോക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരെ ചൂണ്ടയിലേ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല, കുമാരൻ പറഞ്ഞു കിടക്കുന്നത് വെറുതെ അല്ല കേട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. ക്ഷമട്ടെ സാർ, ഇതൊന്ന് നമ്പറിട്ട് മാറ്റി വെച്ചേക്കാം സാർ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരും. അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമ്പിനകത്ത് കയറി ഒന്ന് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് തൂക്കിപ്പിടിച്ചിരുന്നു കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത ഉണ്ടോ? തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തൊരു ജവാന്റെ പിത്തവേ അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്. മോളെ, നമ്മുടെ ഉച്ച സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അകത്തേക്ക് പോ. എക്സ്ക്യൂസ് മീ. This is Dara. This is Tirmal Kendra. You go and watch. Okay? Okay, come on. Take it one. One minute. കഥകളി എന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസിന് ആയിരം ആയിരം ചൂട് അങ്ങോട്ട് കളിച്ചാൽ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ടവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്നറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കഥകളിക്ക് വല്ല പ്രശ്നമുണ്ട്? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ കരച്ചിലും പിടിച്ചിലും എലിക്കാക്കണ്ട. സായിപ്പുമാര് നിക്കണോ പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ കഥകളി തന്നെ വേണോ, വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. കഴിഞ്ഞു പോയി. ഇനി എന്ത് മാങ്ങണ്ടിയാണ്? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ. Stop it! Namaste, namaste. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. Saipe? No, no, Saipe. This is Kathakali. 20 years Kathakali. 20 years Kathakali? Yes. I'm dumb, eh? Nidhi. Yani, you. Bhakshanathin vendittulla oru erpaadana allendu verannu. Don't do that again. Mansalai. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? അത് കൂടെ കാണിക്കത്ത കുഴപ്പമുള്ളൂ. പലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയാം. എവിടെ നേരെവിടെ? വെളിയുണ്ട്. എവിടെയുണ്ട്? ഇവിടെയുണ്ടെന്ന്. എവിടെയുണ്ട് വിളിക്കാനാ പറഞ്ഞത്? നേരല്ലേ ഇത്? ആ, ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. കമ ഓൺ സെർച്ച്. അതെ, തിരക്ക് കൂട്ടല്ലേ? ദേ, ആരെടാ മെനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഇതെന്തെന്ന് ലാഭത്തഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാം. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. എന്റെ പൊന്നു സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? പറയില്ല അല്ലേ? നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴേ ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ് ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പെരുകേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയും. മരിച്ചെന്ന് പറയാൻ പോവാ. അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശ ആയിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ കളയിലേക്ക് വാ. ഇപ്പോഴാണ് ഞാൻ വിവരറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരാ, നിങ്ങളെ കടലാസം ഒപ്പിട്ട് കൊടുത്താളെ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയായി ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺപാനീപ്പം. എന്റെ നായരെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം, എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതി മതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്. എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെ ഇരുന്ന് എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകൊരു മോളാണ്, ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? കണക്ക് പഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലം അനുഗ്രഹം വാങ്ങിക്കാം. ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുകൈ. പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നായര് വിഷമിക്കണ്ട. നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബഡാഖാന. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലി മെല്ലി മുല്ലീതൊരു മുന്നാഴിത്തേൻ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. നാണം കുണുങ്ങണ നറുവെണ്ണ കുടത്തിനെ ആരാണ്ടൊരുത്തൻ കെണി വെച്ചു പിടിച്ചൊരു കല്യാണം. ആരും കൊതിക്കണ നാടൻ കരിക്കിനെ നാണം കുണുങ്ങണ നറുവെണ്ണ കുടത്തിനെ ആരാണ്ടൊരുത്തൻ കെണി വെച്ചു പിടിച്ചൊരു കല്യാണം. കുത്തി വെളിപ്പൂ തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ സാറേ? ഞാനൊരു പൊതുപ്രവർത്തകനാ. എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം. പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി. ഇത് പട്ടാള ക്യാമ്പാ, ഇവിടെ പ്രസംഗം വേണ്ട. പൊന്നാരിമംഗലം അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ? അതെ. എനിക്ക് കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗലം രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ്. ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചമച്ചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ മൊയ്തീനെ പറയും, ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത്? പഠിച്ചോനാണ്. സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ? പിലാക്കണ്ടി. എന്റെ പൊന്ന് സാറുമാർ, അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെന്റെ വീട്ടിൽ വന്നത്. അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത്? എനിക്കറിയില്ല സാറേ, അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുപരിച്ചുണ്ട്. അവരെന്തിനാ തന്നെ കാണാൻ വന്നത്? ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തു. എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു. പിന്നെ പാർട്ടി യൂത്തിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശയാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ കണ്ടാത്താൻ തിരിച്ചറിയോ? അറിയാം സാർ. അതിലൊരുത്ത ഹിന്ദിക്കാരനാ. ചോദിച്ചപ്പോ ഹൈക്കമാൻഡിന്നാ പറഞ്ഞേ. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പൊഴിയോർത്ത് സ്ഥലം വാങ്ങിയത് അവരായിരിക്കണം. അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല. സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. വളരെ അപകടകരമായൊരു ഉദ്ദേശം. അന്ന് പുഴയിൽ മീൻ ചത്ത് പൊങ്ങിയത് നഞ്ച് കലക്കിയത് കൊണ്ടല്ല. ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളും സയനൈഡിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു. തന്നെയുമല്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നിങ്ങളെന്തായാലും ഇത് കണ്ടുപിടിക്കണം. എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടി ഉണ്ടാവും. തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയായിരിക്കണം ഇതിന്റെയും പിന്നിൽ. പക്ഷേ സാർ, ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് അവരെന്നെ തയ്യാറാവോ? സായുധമായ ഒരു അറ്റാക്കല്ല, കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ. കണ്ട നന്നായി, കാണാതെ പോകേണ്ടി വരുന്ന വിചാരിച്ചേ. ഞാൻ നാട്ടിലേക്ക് പോവാ. എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ. അമ്മയ്ക്ക് വെമ്മലേ കാണുന്നുണ്ട്. ആരെങ്കിലും കണ്ട എന്റെ കച്ചവടം അതോടെ തീരും. കണ്ടാലൊക്കെ ചെത്തു. കാറിൽ ഞാനും എന്റെ വിഷുവിനാണെന്ന് പറയണോ? ഈ വിഷുവിൻ ആരാ കരുതിയ പോണോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? കൃഷ്ണപുരം ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്കൊന്ന് മുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് ഇതുപോലെ നല്ലതൊന്നും കിട്ടാതെ വന്നപ്പോ കൊട്ടൂടി വേരുണ്ടെന്ന് മൂലവെട്ടി വാങ്ങിച്ചരച്ച് ബോധം വന്നപ്പോ കയ്യില് സസ്പെൻഷൻ ഓർഡർ. എന്റെ ജോലി ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ കുമാരൻ ഇവിടെ ഒരു മദ്യപ്പുഴ ഒഴുക്കും. ചേട്ട ഇതങ്ങോട്ട് വലിച്ചേ. ഇനി ചേട്ടൻ എന്തിനാ ജോലി? കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളല്ലേ. സാധനമുണ്ടോ? സാധനോ? എന്ത് സാധനം? ഞാനാ പരിപാടിയൊക്കെ എന്നെ നിർത്തി സാറേ. പേടിക്കണ്ട, കുഴപ്പത്തിനല്ല. അത് ശരി, ഭാരതപ്പുഴയിലേക്ക് മണൽ നിറക്കുക. അല്ല, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനത്തെ കുപ്പിയും കാര്യമായി സാറേ. മേ സച്ച് ബോൾത്താ ഹേ, കൽമേ ദേ ദൂംഗാ. ഹലോ, തന്നെയല്ല വിളിച്ചത്? ഞങ്ങളുടെ നാടിന്റെ വരുമോന്, പട്ടാള വരുമോൻ. വരുമോൻ സാറിന് കുടിക്കാൻ കിട്ടാതെ പൊന്നായിരുമെങ്കിലും താരും കുടിക്കില്ല. ഈ ഞാൻ പോലും. സാർ ഇറങ്ങി വന്നാട്ടെ. വരണം സാർ. താഴോട്ടിറങ്ങിയാലും പുഴക്കരയിലെ നല്ല കാറ്റുകൊണ്ടിരുന്ന് വീഴ്ച. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ സോങ് കിട്ടുകയല്ല. വരണം, പെട്ടെന്ന് പോവാം. മുസാഫിർ ഹോ യാരോ, नगर है ना ठिकाना मुझे. സത്യം പറയാല്ലേ, നിങ്ങൾ ഈ നാടിന് പറ്റിയ വരുവോൻ തന്നെ വെന്നി സാറേ. പക്ഷെ മറ്റവനുണ്ടല്ലോ, അച്ഛറ്റ പട്ടര്, അവൻ നാറിയ ചതിയനാ. താൻ എന്തു വേണം പറഞ്ഞോ, പക്ഷെ പട്ടാഭി സാറിനെ തൊട്ടുള്ള കളി വേണ്ട. പിന്നല്ലാതെ ആ പ്രസരത്തിന് എന്റെ ഭാര്യ അനിയത്തിന്റെ പുറകെ നടക്കുന്നത് കെട്ടാനല്ലെന്ന് ഉറപ്പാ. ഇനി കെട്ടാനാണെങ്കിൽ തന്നെ കെട്ടിയും ചത്ത ഒരു ചെന്നെ വേണോ? പറയൂ. അതൊന്നും അല്ല, അടുപ്പം കെട്ടാൻ തന്നെയാ, പക്ഷെ സ്നേഹം കൊണ്ടല്ലെന്ന് മാത്രം. കിട്ടിയാലെ നഷ്ടപരിഹാര തുകയും കൂടെ അടിച്ചെടുക്കാമല്ലോ. ഒരു വെടിക്ക് കിളിപോലൊരു പെണ്ണും ഒപ്പം ലക്ഷക്കണക്കിന് രൂപയും. എന്ത് പട്ടാളത്തിന് എന്ത് കാശ് കിട്ടിയാ പുളിക്കുവോ? എന്താ ആരും കൊതിച്ചു അയാൾ പണത്തിന് വേണ്ടി ചതിക്കുന്നു. എന്റെ പട്ടാഭി സാർ പണം മോഹിച്ച് നടക്കണമെന്നോ? നിനക്കൊന്നും അറിയില്ല അയാളെ, ആർക്കും അറിയില്ല അയാളെ. കിട്ടുന്ന ശമ്പളം മുഴുവൻ അംഗഭംഗം വന്ന പട്ടാളക്കാർക്കും മരിച്ചുപോയരുടെ ഭാര്യമാർക്കും അയച്ചു കൊടുക്കാ പാവം. എന്നിട്ടും അയാൾ പറ്റിക്കാന്നല്ലേ? എടോ, വിമലയെ പട്ടാഭി സാർ തന്നെ കെട്ടും. തന്റെ ഭാര്യയുടെ അനിയത്തിയെ പട്ടാഭി സാർ തന്നെ കെട്ടണം. അയാളാ കെട്ടേണ്ടത്. ആ മനസ്സ് നീറുന്ന എനിക്കറിയാം. അങ്ങേരുടെ കൈകൊണ്ടാ നന്ദു മരിച്ചത്. ആ കൈകൊണ്ട് അവന്റെ ജീവനെടുത്തത്. അങ്ങേര് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കണം. അധിപതി കൊമ്പാർന്നുണരണവൻവി തന്റെ തുമ്പിക്കെ ചേർക്കണം നെഞ്ചി. വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുമ്പി. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണവൻവി തന്റെ തുമ്പിക്കെ ചേർക്കണം നെഞ്ചി. വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപി. വേദ കാന്ത പൊരുളിൻ ആഹാരശിലയേ കാരുണ്യ കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളവച്ചാത്തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ अधिपति कोंबार्नुणरण मनबिल तन्ने तुम्बिके चेर्केणम नेंजिल विघ्नंगल विधिपोले तीर्केणम मुन्बिल പുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു മുറുകും മറ്റു ക്യാമ്പിലെത്തിയിട്ടുണ്ട് സാർ എത്തിയാലോടനെ കൊണ്ടുവരാൻ അയച്ചതാ ബെന്നില്ലോട് ബെന്നി സാർ അപ്പച്ചന് സുഖമില്ലാന്ന് ടെലഗ്രാം വന്ന് പോയിരിക്കാം നിങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും നമ്മുടെ റെജിമെന്റിനും അറിയാം. പക്ഷെ ഹയർ ഫോർമേഷനും ജാക്ക് ബ്രാഞ്ചിനും അതറിയില്ല. നിങ്ങളുടെ ഈ സൈലൻസ് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ സഹോദരൻ വിശ്വനാഥന്റെ കംപ്ലൈൻസിനെ സത്യമാക്കും. സോ യു ഹാവ് ടു സ്പീക്ക് നൗ. മേജർ, ഇപ്പൊ ഇവിടെയും നിങ്ങൾക്കെതിരെ പുതിയ കംപ്ലൈന്റ് ഉണ്ട്. ഒരു സിവിലിനെ കസ്റ്റഡിയിലെടുക്കുക, അതും യാതൊരു ലീഗൽ പ്രൊസീജിയേഴ്സും നോക്കാതെ, എന്നിട്ട് അയാൾ മിസ്സാവുക. കേട്ടില്ലേ പുറത്ത് ആളുകളുടെ ബഹളം? മേജർ, അന്നത്തെ എൻകൗണ്ടറിൽ വാട്ട് റിയലി ഹാപ്പൻ ബിറ്റ്വീൻ യു ആൻഡ് ക്യാപ്റ്റൻ നന്ദകുമാർ, ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി വാണ്ട് ടു നോ. വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ? ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എൻ എക്സ്പ്ലനേഷൻ. ഐ ഓൺലി കിൽഡ് ക്യാപ്റ്റൻ നന്ദകുമാർ. ഈ കൈ കൊണ്ടാണ് കൊന്നത്. ഈസ് ദാറ്റ് ഇനഫ് ഫോർ യു? നൗ യു ക്യാൻ ടേക്ക് ആക്ഷൻ. ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. കൂൾ ഡൗൺ, ജസ്റ്റ് കൂൾ ഡൗൺ. ഞങ്ങൾ താങ്കളെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ വേണ്ടി വന്നതല്ല. But do you know the consequences of the statement you have made it to me just now? You may even face a court martial. I know the consequences, but my statement stands still. Oh, if that is the case, get ready for a long journey. Naala nammal ividam vidigiyana. From now onwards, you are under close arrest. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കേണലും ഓഫീസേഴ്സും എത്തിയിട്ടുണ്ട് കോർട്ട് ഓഫ് എൻക്വയറിക്ക്. വിമലയുടെ ഭർത്താവ് നന്ദകുമാറിനെ കൊന്നത് പട്ടാഭി സാറാണ്. സാറ് കുറ്റം സമ്മതിച്ചു, ഇപ്പൊ ക്ലോസ് അറസ്റ്റില്ല. അതിനിടയിൽ ആ മൊയ്തു പിലാക്കണ്ടേ കാണാനില്ല, വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിശ്വസിക്കണം. മൊയ്തു ഇവിടെ ഇല്ല. അത് ഞങ്ങൾക്കറിയാം. അവനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ? ആവശ്യം പറയരുത്. മൊയ്തുവിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തുള്ള സത്യം തന്നെയാണ്. ചോദ്യം ചെയ്ത് പിറ്റേ ദിവസം തന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അയാൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അവര് ബഹളം വെക്കും സാർ. ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ ഭർത്താവിനെയാണ്. അതിന്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരാളെ കൊല്ലാനും പിന്നെ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഒരു മനസാക്ഷി കുത്തൂല്ലാതെ വന്നു നിൽക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അറിയാം. എവിടെ നിങ്ങളുടെ പട്ടാഭി സാറ്? എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തിനാ നന്ദുവിനെ കൊന്നെന്ന് എനിക്കറിയണം. ഇങ്ങനൊരു മഹാഭാവം ചെയ്തിട്ട് എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് എനിക്കറിയണം. ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന് എനിക്ക് അയാളോട് ചോദിക്കണം. വിമല കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ കേൾക്കാത്ത കുറെ ശരികൾ കൂടിയുണ്ട്. അതുകൂടെ കേട്ടിട്ട് പോയാൽ മതി. സോറി സർ, ഞാൻ നമ്മുടെ പീറ്ററേമാരും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സർ. റിലാക്സ് റിലാക്സ്. ഇന്ന് പീറ്ററാണെങ്കിൽ നാളെ നീയോ ഞാനോ ആകാം. അത് പട്ടാളക്കാരന്റെ വിധിയാണ്. നാടിനു വേണ്ടി കൊല്ലാനും ചാവാനും പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. രാജ്യത്തിന്റെ ശത്രുക്കളെ കൊല്ലുമ്പോഴേ നമ്മൾ ധീരന്മാരാവുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കൊല്ലുമ്പോൾ നമ്മൾ കൊലപാതകളാവുന്നുള്ളൂ. നീ ധീരനായ ഒരു പട്ടാളക്കാരനാണ്. മറ്റുള്ളതെല്ലാം മറക്കണം. മറന്നേ പറ്റും. ബി ബ്രേവ്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അറ്റാക്ക്. കോളനിക്കുള്ളിൽ വെച്ച് അവരത് ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഞങ്ങളുടെ സൈഡിൽ ഒരുപാട് പേര് മരിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇന്റലിജൻസ് സോഴ്സ് റിപ്പോർട്ടിൽ വന്നൊരു പിഴവ്. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആയുധങ്ങളും ആളുകളും അവരുടെ സൈഡിലുണ്ടായിരുന്നു. വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ച് ഞങ്ങൾ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. लेके जाओ जल्दी साहब, जल्दी। चलो ദിവസവും ഞാൻ ജീവിച്ചിരിക്കില്ല. കൈ കിട്ടി അവരെ പെട്ടു നിർക്കും. എന്നെ കൊന്നുകളഞ്ഞേക്കും സാർ. സാർ പ്ലീസ്, സാർ പ്ലീസ്, സാർ ഷൂട്ട് മീ, സാർ ഷൂട്ട് മീ. നന്ദുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയായിരുന്നു അത്. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇനി വിമല സാറിനെ കാണണം. അനിവാര്യമായി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും സത്യം അറിഞ്ഞ വിമലയുടെ മുഖം സാറിന് ഒരു ആശ്വാസമായിരിക്കും. ചെല്ലേ. സാർ സാർ ഹീസ് മിസ്സിംഗ്. പട്ടാവി സാറേ, പട്ടാവി സാറേ, പട്ടാവി സാർ എവിടെയാ? ബെന്നി സാറേ, പട്ടാവി സാർ എവിടെ? പട്ടാവി സാർ എവിടെ? ഇതാണോ സാർ എവിടെയാ? താ കാര്യം പറ സാറേ. പട്ടാഭി സാർ അന്ന് സംശയിച്ച സത്യ. എന്നെ അന്ന് കാണാൻ വന്ന ഒരു കുഴപ്പക്കാരൻ തന്നെയാ. എന്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചതും തലപ്പാറശ്ശേരിൽ കുഴപ്പമുണ്ടാക്കിയതൊക്കെ അവരാ. നാളെ कृष्णपुर अम्बलत्तिले एकदेशिया टेंपल टाउनशिप्पिल इवडुत्ते टांगिल निन्न वेल्लम सप्लाई चेय्युन्न इन्न रात्रि वाटर टांगिल साइनाइड कलक्कान अवर परिपाटी इट्टिरिक्कुआ एन्ने अवर कस्टडियल वेच्चिरिक्कुआयिरुन्नु ഞാൻ अवडुन्न ओडि रक्षपेट्टु वरिക उडने अवरे तടഞ്ഞില്ലെങ്കിൽ നാളെ ഏകദേശിക്ക് വരുന്ന 10000 കണക്കിന് ആളുകൾ മരിക്കും അതിന്റെ പേരിൽ നാട് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാവും അത് തന്നെ അവരുടെ ഉദ്ദേശം പട്ടാപി സാർ അവിടെ പൊട്ടി തകരും തകർക്കടാ തകർക്ക് അത് തന്നെയാണ് എനിക്ക് വേണ്ടത് നീ ഇതിനകത്ത് കലക്കിയിരിക്കുന്ന വിഷം കഴിച്ച് പതിനായിരങ്ങൾ മരിക്കരുത് അവരുടെ മരണത്തിന്റെ പഴിവേറി പിന്നെയും പതിനായിരങ്ങൾ തമ്മിൽ തല്ലിച്ചാകരുത് അതുകൊണ്ട് നീ ഇത് തകർക്കണം തകർത്തേ തീരൂ ദേ പറ്റുന്നില്ലല്ലേ തകർത്താൽ നിന്റെയും നിന്റെ ആളുകളുടെയും പദ്ധതി നടക്കില്ല അതുകൊണ്ട് നീ തകർക്കില്ല പക്ഷേ ഞാൻ തകർക്കും എനിക്ക് തകർത്തേ പറ്റൂ നന്നായെന്ന് വിചാരിച്ചാൽ മതി വിഷമിക്കണ്ട നീ വിചാരിക്കുമ്പോൾ അത്ര വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല ഇറ്റ് വിൽ ബി ഓൺലി എ ഫോർമാലിറ്റി എന്ന് വിചാരിച്ച് വെള്ളോടി നിർത്തുകയൊന്നും വേണ്ട രണ്ടെണ്ണം അടിച്ചില്ല പിന്നെ നീ എന്തിനും ഉള്ളടാ പക്ഷേ ഒരു ലിമിറ്റ് വേണം കേട്ടാ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല നീ വേണം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഇത്തവണ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചതാ പാവം നീ ഇടയ്ക്ക് അമ്മയെ ഒന്ന് കാണണം നന്നായി പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു വിമലയുടെ മുന്നിൽ നാടകം കളിച്ചതും എല്ലാം മറച്ചു വെച്ചതും രക്ഷ ഭയന്നോ കുറ്റബോധം കൊണ്ടോ അല്ല ധീരനായിരുന്നു നന്ദു അവന്റെ വീരമരണം ദയാവധമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് നന്ദുവിന്റെ വിധവയാണ് വിമല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഒരു ദുരന്തത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന വിമലയെ കണ്ടപ്പോൾ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കുറ്റവിമുക്തിയുടെ പുണ്യസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാഭിരാമന് പുതിയ കർമ്മകാണ്ഡത്തിലേക്ക് യാത്ര തുടരേണ്ടി വന്നു. അകലെ തന്നെ കാത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭൂമികയിലേക്ക് പുറപ്പെട്ട അയാൾക്ക് നെഞ്ചുരുകി യാത്രാമൊഴി പറഞ്ഞു പൊന്നാരിമംഗലം.